ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോസ് കാണുന്നവരോടും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവിൻ്റെ ടൈമിലായിരുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടിടയ്ക്ക് വർക്കിൻ്റെ കാര്യം, കുട്ടിയുടെ കാര്യമൊക്കെ കൊണ്ട് ചാനലിനിടയ്ക്ക് വീഡിയോ ഇടാതായി. പിന്നെ ഈ ഇടയ്ക്കാണ് വീണ്ടും ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. കുക്കിംഗ് വീഡിയോസ് മെയിൻലി ചെയ്യുന്നത് മമ്മിയാണ്. മമ്മി വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. എളുപ്പപ്പണിയായിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ എൻ്റേത്. അല്ലാതെ ഈ സമയമനക്കെടുത്തി ചെയ്യുന്ന പലഹാരങ്ങൾ, അതുപോലെ കറികളൊക്കെ എല്ലാം മമ്മി ചെയ്യുന്നതാണ്. മമ്മി വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ചാനലിടുകയാണ് ചെയ്യുന്നത്. മമ്മി ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസിനൊക്കെ വ്യൂസ് കൂടുന്നത് കാണുമ്പോൾ മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര വ്യൂ ആയി, എത്ര ലൈക്കായി എന്നൊക്കെ ചോദിച്ചിട്ട് മമ്മി ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും വന്നാലും ആദ്യമായിട്ട് കാണുവാണെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കും. എനിക്കങ്ങനെ സംസാരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കൊരു വോയിസ് ഓവർ കൊടുക്കുന്നതിൽ കുറച്ച് സ്റ്റാർട്ടിംഗ് പ്രശ്നമുണ്ട്. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രാവൽ വ്ളോഗാണ്. സാധാരണ ഞങ്ങൾ ശനിയോ ഞായറോ ഒക്കെ എവിടെങ്കിലും പോകും. എന്ന് പറഞ്ഞാൽ ദൂരെയൊന്നുമല്ല, ചുമ്മാ ഒരു ഡ്രൈവിന് പോകും. അന്നേരം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയാൽ തന്നെ, ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എവിടെയെങ്കിലും ഒന്ന് പോയാൽ തന്നെ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും വർക്കിന് കയറുമ്പോൾ ഒരു മൈൻഡ് ഫ്രഷായ ഒരു ഫീലാണ്. അങ്ങനെ ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. മാമലക്കണ്ടം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞായിരുന്നു, നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്, കാട്ടിനിടയിലൂടെയൊക്കെ ഉള്ളൊരു യാത്രയാണ്, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ മാമലക്കണ്ടം പോവാം. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ മാമലക്കണ്ടം പൊയ്ക്കൊണ്ടിരുന്ന് കുറേ കഴിഞ്ഞപ്പം മൂന്നാറിൻ്റെ സൈൻ ബോർഡ് കണ്ടു. അപ്പോൾ പെട്ടെന്നൊരു പ്ലാൻ മാറ്റം. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്നാൽ നമുക്ക് മാമലക്കണ്ടം പോകാതെ നേരെ മൂന്നാർ വിട്ടാലോ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഈ ഇടയ്ക്ക് മൂന്നാർ പോയിട്ട് ഒരു റിസോർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ആംബിയൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിവ്യൂ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ റിസോർട്ടിൽ വിളിച്ചിട്ട് റൂം അവൈലബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് റൂം അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തു. സാധാരണ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിളിലെ റിവ്യൂസും യൂട്യൂബിലെ റിവ്യൂസും അങ്ങനെ എല്ലാ റിവ്യൂസും നോക്കിയിട്ടാണ് ബുക്ക് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം പിന്നെ അധികം നോക്കാനൊന്നും നിന്നില്ല. ഒന്നാമത് ഡ്രൈവിങ്ങിലാണ്. പിന്നെ ഫ്രണ്ട് എന്തായാലും നല്ല ആംബിയൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പോയി. 2:30 ചെക്ക് ഇൻ ടൈം, പിറ്റേന്ന് 11:30 ചെക്ക് ഔട്ട് ടൈമാണെന്ന് അവർ വിളിച്ചപ്പം പറഞ്ഞു. പിന്നെ അവർ പോവേണ്ട വഴിയുടെ റൂട്ടൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നു, ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് ചെയ്ത് തന്നു, അവരുടെ റൂമിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം വാട്സപ്പ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മൂന്നാർ പോയിട്ട് റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത പോയതായതുകൊണ്ട് മൂന്നാർ ചെന്നിട്ട് സ്വെറ്ററും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാറെത്തി. സാധാരണ മൂന്നാർ പോകുന്നതിന് മുമ്പ് ബാഗ് പാക്ക് ചെയ്യുമ്പം ഏതൊക്കെ ഡ്രസ്സ് എടുത്ത് വെച്ചാലും മതിയാവത്തില്ല, കാരണം മെയിൻ ഉദ്ദേശം ഫോട്ടോ എടുക്കലാണല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സ്വെറ്റർ കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും അധികം മഞ്ഞ് കാണേണ്ടി വന്നിട്ടില്ല. എനിക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സീസൺ ടൈമിൽ പോയിട്ട് പോലും എനിക്ക് അധികം മഞ്ഞ് കാണാൻ പറ്റിയിട്ടില്ല. ഒരു വട്ടം എന്തോ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പം ചെറുതായിട്ട് കുറച്ച് നേരം മഞ്ഞുണ്ടായിരുന്നു. ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര മഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിട്ട് പിറ്റേന്ന് ഞങ്ങൾ പോയിട്ടുണ്ട്. അന്നും ഞാൻ അത്ര മഞ്ഞൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഇപ്പം വലിയ മഞ്ഞുള്ള സമയം അല്ലാത്തതുകൊണ്ട് മഞ്ഞൊന്നും കാണത്തില്ല. പിന്നെ എന്നാലും കൊച്ചുള്ളതല്ലേ, അപ്പം സ്വെറ്റർ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. എങ്ങാണ് തണുപ്പുണ്ടെങ്കിലോ, അങ്ങനെ ഞങ്ങൾ എല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മോൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ആ പോകുന്ന വഴിക്കൊന്നും വാങ്ങിക്കാതെ ഉണന്ന് കഴിയുമ്പോൾ എവിടാന്ന് വെച്ചാൽ വാങ്ങിക്കാം, അവിടെ നിന്ന് ഇറങ്ങി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവൻ മൂന്നാർ അല്ലെന്നത് വരെ ഉറക്കുമായിരുന്നു. ഇടയ്ക്ക് പോകുന്ന സ്ഥലമാണെങ്കിൽ പോലും ആ ഒരു തേയിലത്തോട്ടവും ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീലാണ്. കുറച്ചാഴ്ചകളായിട്ട് ഞങ്ങൾ എങ്ങും പോകുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു ഗൂഗിൾ ക്ലൗഡിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വർക്ക് ചെയ്യുന്നതുകൊണ്ട് പഠിക്കാൻ ടൈം കണ്ടെത്തുന്നത് ഭയങ്കര പാടായിരുന്നു. കാരണം വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ടൈം രാവിലെയും രാത്രിയിലും പിന്നെ സാറ്റർഡേസും സൺഡേസും ഒക്കെ ഇരുന്നിട്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു എക്സാം. ആ എക്സാം ഞാൻ പാസ്സായി. അങ്ങനെ കുറേ ദിവസങ്ങളായിട്ടുള്ളൊരു ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് പോകുന്ന ഈ ഒരു പച്ചപ്പും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര മനസ്സ് ഭയങ്കര ഫ്രീ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ പിന്നെ ഫോൺ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും, നമുക്കങ്ങനെ വീട്ടിൽ സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഡ്രൈവിന് പോവുകയാണെങ്കിൽ നമ്മൾ ഫോണൊന്നും നോക്കത്തില്ല, കുറേ ഇങ്ങനെ സംസാരിച്ച് വെറുതെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പോവാം.
അങ്ങനെ ഞങ്ങൾ മൂന്നാർ ചെന്നിട്ട് ഫുഡ് കഴിച്ചു, പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ചെറിയ ചാറ്റലുണ്ടായിരുന്നു. ചാറ്റൽ മഴ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറുതായിട്ട് മഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ ടോപ്പ് സ്റ്റേഷൻ വരെ പോയില്ലെങ്കിലും ജസ്റ്റ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വഴി പോകുന്ന സ്ഥലത്ത് കുറച്ചൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ അവിടെ അങ്ങനെ പോയപ്പം അധികം മഞ്ഞുണ്ടായിരുന്നില്ല, പിന്നെ മഴ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ സമയം 3:30 ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലൊന്നും പോയില്ല, അങ്ങനെ തിരിച്ച് ഞങ്ങൾ റിസോർട്ടിൽ പോയി. റിസോർട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള വഴിയാണ് പോകുന്നത്. മൂന്നാർ ഇറങ്ങിയപ്പം തേയില വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ മഴയായതുകൊണ്ട് പിന്നെ പിറ്റേന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഞങ്ങൾ ഫുഡും കഴിച്ച് ഡ്രസ്സും മാത്രം വാങ്ങിച്ചതേ ഉള്ളൂ, വേറൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. നേരെ റിസോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കാർമയൊക്കെ മൂടി നിൽക്കുമായിരുന്നു, ഫുള്ള് ഒരു ഇരുണ്ടൊരവസ്ഥയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂന്നാർ പോയത് സെവൻ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ്. അത് ഞങ്ങൾ ഐ ആം ബ്രിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് എന്നാൽ പിന്നെ പോയാലോ എന്ന് വിചാരിച്ച് പിറ്റേന്ന് പോയതാണ്. ആ റിസോർട്ടിലോട്ടും ഞങ്ങൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയായിരുന്നു പോയിരുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, ഫുൾ തേയിലത്തോട്ടങ്ങളും പിന്നെ കുറേ പച്ചപ്പും, അങ്ങനെ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ടെങ്കിലും മഴ ചാറ്റൽ മഴയുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ എങ്ങും ഇറങ്ങിയില്ല, പിറ്റേന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ എടുത്ത റിസോർട്ട് ഫോറസ്റ്റ് കൗണ്ടി എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അവിടം വരെ നമ്മുടെ വണ്ടി എത്തത്തില്ല, കാരണം ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് ഈ റിസോർട്ടിൽ എത്തുന്നത്. ഫോറസ്റ്റിൻ്റെ നടുക്കുള്ളൊരു റിസോർട്ടാണ്. അപ്പം നമ്മൾ അവരുടെ ഒരു പിക്കപ്പ് പോയിൻ്റ് ഉണ്ട്, അത് നമുക്ക് വാട്സപ്പ് ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ പിക്കപ്പ് പോയിൻ്റ് കഴിഞ്ഞിട്ട് അവരുടെ കുറച്ച് മുമ്പോട്ട് അവരുടെ വണ്ടി പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവരുടെ ജീപ്പിലാണ് നമ്മൾ ഓഫ് റോഡ് വഴി അവരുടെ റിസോർട്ടിൽ എത്തിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് പോകുന്നത്. എനിക്ക് കൊച്ചിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ഭയങ്കര കുലുക്കും, വണ്ടിയിൽ ഒത്തിരി ഭയങ്കര കുലുക്കമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, വയ്യാതെ വല്ലതും വരുമോ, അങ്ങനത്തെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവൻ ജീപ്പിലൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ടി എസ്റ്റേറ്റൊക്കെ അവൻ കണ്ടിട്ടുള്ളതാണെങ്കിലും അവൻ ഭയങ്കര ആദ്യമായിട്ട് കാണുന്ന പോലെ ഇതെന്താണ്, ഇത് ടി എസ്റ്റേറ്റ് എന്തിനാണ്, അങ്ങനത്തെ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതുപോലെ ചേച്ചിമാർ തേയില നുള്ളിക്കൊണ്ട് പോകുന്ന കാണുമ്പോൾ അവരതെവിടെ കൊണ്ടുപോവുക, അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ട് അവൻ ഭയങ്കര അതെന്താ ഇതെന്താ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഫുള്ള് ക്വസ്റ്റ്യൻസോട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവന് നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പും കൂടെ നോക്കിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, പക്ഷേ ഇടയ്ക്കൊന്ന് വഴിതെറ്റി മറ്റേ ഒരു രണ്ട് റോഡുണ്ടായിരുന്നിട്ട് അത് മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് വഴിതെറ്റി. അപ്പം ഈ തേയിലത്തോട്ടത്തിനിടയ്ക്ക് നമ്മളൊന്ന് വഴിതെറ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടി റിട്ടേൺ ചെയ്യാനുള്ള സ്ഥലം നോക്കി പോകണമല്ലോ, അധികം ഒന്നും പോകേണ്ടി വന്നില്ല, കുറച്ചെത്തിയപ്പോൾ തന്നെ എന്തായാലും യു ടേൺ എടുക്കാനുള്ള സ്ഥലം കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് കറക്റ്റ് സ്ഥലത്തെത്തി, പിക്കപ്പ് പോയിൻ്റ് അവർ പറഞ്ഞ പിക്കപ്പ് പോയിൻറ്റിൻ്റെ അവിടെ എത്തി. അവിടെ ഇങ്ങനെ കുറേ അവരുടെ റിസോർട്ടിൻ്റെ എല്ലാം പേര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഒരു ഫാമിലിയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. മറ്റേ ഫാമിലി വന്നപ്പോഴത്തേക്കും മഴ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടിൽ കാണുന്ന ജീപ്പിലാണ് നമ്മളെ അവർ റിസോർട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ നമ്മളെ അവർ ആ പാർക്കിംഗ് ചെയ്യേണ്ട സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇവരുടെ ജീപ്പിൽ കയറിയിട്ടാണ് നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്നത്. മഴയൊക്കെ ആയപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകുന്ന കേസ് സീനാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനും മോനും ഫ്രണ്ടിലാണ് ഇരുന്നത്, ബാക്കിലാണെങ്കിൽ ഭയങ്കര കുലുക്കമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ജീപ്പിൻ്റെ ഫ്രണ്ടിലാണിരുന്നത്. പോകുന്ന വഴി ഭയങ്കര ചെറുതായിരുന്നു, പോകുന്തോറും ഭയങ്കര കാടായിക്കൊണ്ടിരുന്നു. അതുപോലെ മഴ അങ്ങോട്ട് കുറഞ്ഞിട്ട് മഞ്ഞ് കയറി, മഞ്ഞെന്ന് വെച്ചാൽ റോഡിലൊക്കെ ഭയങ്കര മഞ്ഞായി, സൈഡിലെല്ലാം ഫുള്ള് മഞ്ഞായിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ടൈം ലാപ്സ് ആയിപ്പോയി അറിയാതെ. പക്ഷേ നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. ഈ റിസോർട്ടിൻ്റെ ചുറ്റിലും കാടാണ്. ചെന്നെത്തിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം ഞാൻ ഇത്രയും വട്ടം പ്ലാൻ ചെയ്ത് പോയിട്ട് ഇതുപോലെ മഞ്ഞ് കണ്ടിട്ടില്ല. ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് പെട്ടെന്ന് പോകുന്ന വഴിക്ക് എന്നാൽ മൂന്നാർ പോകാം, എന്നാലും അന്നേരം ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല മഞ്ഞായിരിക്കുന്നു, കാരണം കൊച്ചിയിലൊക്കെ ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ മഴയൊന്നും എങ്ങും പെയ്യുന്നൊന്നും അധികം കേട്ടതുമില്ല. പിന്നെ മൂന്നാർ മഞ്ഞാണെന്ന് സാധാരണ അവിടെ ചെറുതായിട്ട് തണുപ്പ് വരുമ്പോൾ തന്നെ ഓൺലൈൻ ന്യൂസിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഈ ഇടയ്ക്കൊന്നും അങ്ങനത്തെ ഒരു വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല.
അപ്പം മഞ്ഞുണ്ടെന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാതെ പെട്ടെന്ന് ചെന്നിട്ട് ഇത്രയും മഞ്ഞ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ മോനും ഭയങ്കര ഹാപ്പിയായിരുന്നു, ഫുൾ ചുറ്റിനും മഞ്ഞായിരുന്നു. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു കൊക്ക പോലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ കയറി വരുന്നത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തൊട്ട് മുമ്പിൽ കുറേ കാടാണെങ്കിലും ഞങ്ങൾ ചെന്ന് കയറിയ സമയത്ത് ഈ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് മുമ്പ് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഫുഡ് അകത്ത് കയറ്റരുത്, അതുപോലെ ഷൂസൊന്നും ചെരുപ്പ് ഇട്ടുകൊണ്ട് അതിനകത്ത് കയറരുത്, പിന്നെ മഞ്ഞ് കാരണം വെള്ളം എന്തെങ്കിലും വീണിട്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് തെന്നിക്കിടക്കുമായിരിക്കും, പിന്നെ രണ്ട് പേരിൽ കൂടുതൽ അവിടെ നിൽക്കരുത്, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം മഞ്ഞുണ്ടായിരുന്നു. ഇങ്ങനെ ആ താഴെ ആ കൊക്കയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ മഞ്ഞിങ്ങനെ നല്ല രസമായിരുന്നു അതിങ്ങനെ പോകുന്നത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നു, അങ്ങനെ ഈ മഞ്ഞെല്ലാം കുറഞ്ഞു. കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വന്നു. ശരിക്കും മഞ്ഞ് പോയപ്പോഴാണ് അതിൻ്റെ താഴെ ഇത്രയും കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളൊരു വ്യൂ ഫുള്ളായിട്ട് കിട്ടിയത്. താഴോട്ട് നല്ല കൊക്കയായിരുന്നെന്നും അത്രയും മഞ്ഞും അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ മലനിരകൾ കാണാൻ പറ്റും. അതെല്ലാം ഈ മഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് കാണാൻ പറ്റിയത്. ഫുള്ള് മഞ്ഞ് മാറിയില്ലായിരുന്നു. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ടും ഇടുക്കി ഡാമും ഒക്കെ കാണാം എന്നാണ് പറഞ്ഞത്, പക്ഷേ മഞ്ഞ് മാറാത്തതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു ഇരിക്കുന്ന സ്പേസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയി ഇരിക്കാൻ നല്ല രസമാണ്. അവിടെ അധികം ഡേഞ്ചർ ഇല്ല, കാരണം കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞിട്ടാണ് താഴോട്ട് കൊക്ക പോലെ കിടക്കുന്നത്. അവിടെ അധികം പേടിക്കാനൊന്നുമില്ല ഇരിക്കാനായിട്ട്. അവിടെ എല്ലാം പോയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. റിച്ചും ഭയങ്കര ഹാപ്പിയായിരുന്നു, അവൻ ഇങ്ങനെ മഞ്ഞ് ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. വീട്ടിൽ പോവണ്ട, നമുക്കിവിടെ നിൽക്കാം എന്നാണ് അവൻ പറഞ്ഞത്. അവൻ അത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത്രയും തണുപ്പായിരുന്നതുകൊണ്ട് മോൻ്റെ തലയിലൂടെ ചെവി രണ്ടും ക്യാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സാധാരണ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അത് അഴിച്ചു കളയുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞതൊക്കെ കേട്ടു. പനി വരും, ചെവിയിൽ തണുപ്പ് കയറിക്കൂടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതുപോലെ പറഞ്ഞതുപോലെ എന്തായാലും ചെയ്തു. അവനത് മാറ്റിക്കളയാനൊന്നും നിന്നില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്, ആ ഒരു ചെറിയ തണുത്ത കാറ്റും പിന്നെ പല പല കിളികളുടെ ഒരു സൗണ്ടും ഈ ഒരു ലെയർ ലെയറായിട്ടുള്ള മലനിരകളും പിന്നെ മലയുടെ ഇടയിലൂടെ ഇങ്ങനെ മഞ്ഞ് പൊങ്ങുന്നതും അങ്ങനെ ഒരു അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. പിറ്റേന്ന് രാവിലെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു, 7:30 ആയിരുന്നു ട്രക്കിംഗ്. കുഞ്ഞുങ്ങളെ പിള്ളേരെയൊന്നും അവർ അലോ ചെയ്യത്തില്ല, ഞങ്ങൾ പോയില്ല. 2 മണിക്കൂർ എന്തോ ആയിരുന്നു ട്രക്കിംഗ്. പിന്നെ ആന ഇറങ്ങിയെന്ന് വല്ലതും അറിയുവാണെന്നുണ്ടെങ്കിലും അവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകത്തില്ല. അതുപോലെ നമ്മൾക്ക് ചെക്കിൻ ടൈം എന്ന് പറയുന്നത് 2:30 മണിക്കാണല്ലോ, അത് കഴിഞ്ഞിട്ട് 6:30 കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ചെല്ലുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകത്തില്ല. കാരണം ഈ ഓഫ് റോഡിലൂടെ കാട്ടിലൂടെ ഉള്ള യാത്രയാണല്ലോ. അപ്പോൾ ആന വല്ലതും ഇറങ്ങിയെന്ന് വല്ലതും അവർ അറിയുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സമയം കഴിഞ്ഞാൽ അവർ പിക്കപ്പ് ചെയ്യത്തില്ല. അവിടെ കുറച്ചപ്പുറത്തും റിസോർട്ടിൻ്റെ എക്സ്റ്റൻഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. നേരത്തെ വന്നിട്ട് വീണ്ടും വന്ന കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അവിടെ കുറേ ഇതുപോലത്തെ ഉള്ള പെയിൻറ്റിങ്സ് ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഈവനിങ്ങിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചായ തന്നു. ആ തണുപ്പത്ത് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ടൈം 2:30 ആയതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അത് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡില്ലെന്ന്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ചെന്നത്. അങ്ങനെ ഞങ്ങൾ ചെക്കിൻ ചെയ്തു. ചെക്കിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, സൺസെറ്റൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. 6:30 സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലതായിട്ട് തണുപ്പ് കൂടി വന്നു. ഞങ്ങളങ്ങനെ അങ്ങ് റൂമിലെത്തി. നല്ല റൂമായിരുന്നു, അത്യാവശ്യം നല്ല റൂമായിരുന്നു. പല ടൈപ്പിലുള്ള റൂമുകളുണ്ട്, ഞങ്ങൾ കോട്ടേജാണ് സെലക്ട് ചെയ്തത്. അവിടുന്ന് ആ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് നല്ലൊരു ചെറിയ മഞ്ഞൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു. ബാൽക്കണിയിലോട്ട് ഇറങ്ങിയപ്പോഴേ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് ഞാൻ അധികം അവിടെ നിന്നില്ല. ഞങ്ങളിങ്ങനെ അകത്ത് കയറി. റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു, ബാത്റൂമും എല്ലാം നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നു എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് പിന്നെ ലഗേജൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അധികം വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല.
രാത്രിയിലും രാവിലെയും ബുഫേ ആയിരുന്നു. രാത്രിൽ ഗ്രിൽഡ് ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസും ചപ്പാത്തിയും കോളിഫ്ലവർ കറിയും പിന്നെ ചിക്കൻ കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ദോശയും ഇഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ വാട്ടർമെലൺ ജ്യൂസ്, പൈനാപ്പിൾ കട്ട്സും ബ്രെഡും ജാമും മുട്ടയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അവിടെ ഒരു ഊഞ്ഞാൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോനെയും കൊണ്ട് അവിടെ പോയി കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ക്യാമ്പ് ഫയറിന് അവർ കുറേ ആയിട്ട് തീ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും കത്താൻ വലിയ പാടായിരുന്നു. ആ ഒരു തണുപ്പും മഴ അങ്ങോട്ട് കഴിഞ്ഞതായതുകൊണ്ടായിരിക്കാം. അവർ കുറേ ആയിട്ട് ട്രൈ ചെയ്തിട്ടാണ് ഒന്ന് തീ കത്തി വന്നത്. പിന്നെ അവിടെ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആയിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ആ തണുപ്പത്ത് അങ്ങനെ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ കയറി. ഗ്രിൽഡ് ചിക്കൻ ഒരാൾക്ക് രണ്ട് പീസ് വെച്ചിട്ടും ബാക്കി ഫുഡെല്ലാം ബുഫേ ആണ്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, എല്ലാം നല്ല സൂപ്പറായിരുന്നു. ആ ഒരു ആംബിയൻസും ഫുഡും റൂമും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി. പിറ്റേന്ന് ഞങ്ങളൊരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആയിരുന്നു ഇത്. രാവിലെ റിസോർട്ടിൽ നല്ല മഞ്ഞായിരുന്നു. വൈകിട്ട് ആ കണ്ട പോലെ കൊക്കേന്ന് ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ മേളിലോട്ട് കോടമഞ്ഞ് ഇങ്ങനെ കയറിപ്പൊന്ത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഞ്ഞ് കുറഞ്ഞു, എന്നാലും നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. വണ്ടി അപ്പോൾ വേറൊരു ഫാമിലിനെ കൊണ്ടാക്കാൻ പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തെടുത്ത് കൊണ്ടാക്കി. അവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല സഹകരണമായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമായി. ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും കാടിൻ്റെ നടുക്കുള്ളൊരു ഇതും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ മൂന്നാർ ചെന്നിട്ട് അവിടെ നിന്ന് തേയിലയൊക്കെ വാങ്ങിച്ചിട്ട് തേയിലയും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വേറൊന്നും ഞങ്ങൾ പോയില്ല. പിന്നെ സാധാരണ ഞങ്ങൾ മൂന്നാറിന്ന് എറണാകുളത്ത് വരുന്ന വഴിയിലൂടെ അല്ലായിരുന്നു ഇപ്രാവശ്യം വന്നത്, വേറെ വഴി കുഞ്ചിത്തണ്ണി വഴിയായിരുന്നു വന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതിൻ്റെയും വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടിടാം. കുഞ്ചിത്തണ്ണി, മൂന്നാർ പൊന്മുടി സസ്പെൻഷൻ ബ്രിഡ്ജ്, അങ്ങനെ അതുവഴിയൊക്കെ ആയിരുന്നു വന്നത്. ട്രിവാൻഡ്രത്തല്ലാതെ വേറെ ഒരു പൊന്മുടി ഉണ്ടെന്ന് അന്നേരമാണ് ഞങ്ങൾ അറിഞ്ഞത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബ്രിഡ്ജിലൂടെ വണ്ടി ഓടിച്ചൊക്കെ വരുന്നത്. കുറച്ചും കൂടെ നല്ല കാടിൻ്റെ ആംബിയൻസ് ആയിരുന്നു. സാധാരണ ഞങ്ങൾ വരുന്ന വഴിയിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയ കാടായിരുന്നു. ഒരുപാട് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് കുറച്ചുകൂടെ കിലോമീറ്റർ കൂടിയിട്ടാണ്. പക്ഷേ ആ ഒരു വഴിയൊക്കെ കണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ വഴി സെലക്ട് ചെയ്തത്. അതിൻ്റെയും വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടിടാം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെന്തി ആയിപ്പോയി. അടുത്ത വീഡിയോയിൽ അധികം ബോറടിപ്പിക്കാതെ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീനറീസ് അടിപൊളിയില്ലേ? ശരിയാണ് സീനറീസ്. റൈൻ സീസൺ ഇല്ലാത്ത സമയത്തിലെ പ്രശ്നമില്ല, പിന്നെ റൈൻ സീസൺ അപ്പോഴാണ് അന്ന് പാറ ഓർത്തില് വ്യൂ പോയിന്റ് അടിപൊളിയാണ്. നോക്കുമ്പോഴാണ്.